ഫ്ലാഷ് റിപ്പോർട്ടിലേക്ക് സ്വാഗതം. മനുഷ്യ ശരീരത്തിൻ്റെ ആരോഗ്യത്തിന് ഏറ്റവും നല്ലത് പച്ചക്കറികൾ തന്നെയാണ്, അതിനൊരു സംശയവുമില്ല. അതുകൊണ്ട് തന്നെ നാം എത്രത്തോളം പച്ചക്കറികൾ കൂടുതൽ കഴിക്കാമോ അതായിരിക്കും നമ്മുടെ ശരീരത്തിന് ഏറ്റവും നല്ലത്. പക്ഷേ അതിൻ്റെ അതൊരു കാര്യം കൂടിയുണ്ട്, നല്ല പച്ചക്കറികൾ തന്നെ കിട്ടണം അതിന് വേണ്ടി എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. മറ്റൊന്നുമല്ല, നമുക്ക് ഇന്ന് കിട്ടുന്ന പച്ചക്കറികൾ നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ അറിയാം, പലതരത്തിലുള്ള രാസപദാർത്ഥങ്ങളും അടിച്ച ശേഷമാണ് നമ്മുടെ കയ്യിലേക്ക് കിട്ടുന്നത്. അത് ഡയറക്റ്റ് ആയിട്ട് തന്നെ നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ശരീരത്തിന് നല്ലതിന് പകരം ദോഷമേ അത് ചെയ്യൂ. എന്താണെങ്കിലും ഇന്നത്തെ ഈ എപ്പിസോഡ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്, നമുക്ക് അങ്ങനെ കിട്ടുന്ന പച്ചക്കറികൾ പരമാവധി നമുക്ക് അതിൻ്റെ അകത്തെ രാസപദാർത്ഥങ്ങളെല്ലാം മാറ്റിയെടുക്കാൻ സാധിക്കും കുറച്ച് സിമ്പിളായിട്ടുള്ള മാർഗത്തിലൂടെ. എന്താണെങ്കിലും ആ മാർഗം കണ്ടു നോക്കുക. ഓക്കെ, അതിന് പച്ചക്കറിയിലെ കീടനാശിനിയാണ് നമുക്ക് കളയണമെങ്കിൽ ഇതുപോലത്തെ ഒരു ബൗളെടുക്കുക. അതിലേക്ക് നമ്മൾ സാധാരണ വാളംപുള്ളി ഉണ്ടല്ലോ, ഈ വാളംപുള്ളി ഇടുക. ഓക്കെ, ഇട്ട് ശരിക്കും ഒന്ന് ഇളക്കുക. അതിനുശേഷം ഈ വാളംപുള്ളി മാക്സിമം ഇതിൻ്റെ അകത്ത് വെള്ളത്തിൻ്റെ അകത്ത് തന്നെ അലിഞ്ഞ് ചേരുക. ഓക്കെ, ഓക്കെ, ഇനി അതിലേക്ക് നമുക്ക് ആവശ്യമുള്ള ഏത് പച്ചക്കറിയാണ് വേണ്ടത് അത് നമുക്കിതിലേക്ക് മുക്കിവെക്കാം. ഓക്കെ, ഇതിപ്പോൾ ഞാൻ തക്കാളിയാണ് ഇട്ടേക്കുന്നത്. ഇങ്ങനെ ഇടുന്ന പച്ചക്കറി 15 മിനിറ്റ് നേരം ഈ വെള്ളത്തിൻ്റെ അകത്ത് ഇട്ട് വെക്കുക. അതിനുശേഷം എടുക്കുക, സാധാരണ വെള്ളം ഉപയോഗിച്ച് കഴുകുക, അതിനുശേഷം നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നേ ഉള്ളൂ. ഓക്കെ, ഇനി നമ്മൾ തക്കാളിക്ക് പകരം സാധാരണ ബീൻസ് ഇതുപോലെ ഇടാം. ഒന്ന് ശരിക്കും ഇളക്കുക. 15 മിനിറ്റ് നേരം ഇതുപോലെ വെള്ളത്തിൻ്റെ അത് വെക്കുക. അതിനുശേഷം എടുക്കുക, കഴുകുക, ഡയറക്റ്റായിട്ട് ഉപയോഗിക്കുക. That's it. ഓക്കെ, ഇനി നമുക്ക് ഫ്രൂട്ട്സിലെ കീടനാശിനി കളയാനാണെങ്കിൽ ഒരല്പം ബേക്കിംഗ് സോഡ എടുക്കാം, ഒരല്പം ബേക്കിംഗ് സോഡ എടുക്കാം. ഇതുപോലെ ബൗൾ വെള്ളം എടുത്ത് അതിലേക്ക് ഇടുക, ശരിക്കും ഇളക്കുക. അതിനുശേഷം ഈ ബേക്കിംഗ് സോഡ മുഴുവനായിട്ട് ഇതിൻ്റെ അകത്ത് അലിഞ്ഞ് ചേരണം. അല്ലെങ്കിൽ ചേർന്ന് കഴിഞ്ഞാൽ ഞാനിപ്പോൾ ഇവിടെ എടുത്തേക്കുന്ന മുന്തിരിങ്ങയാണ്, മുന്തിരിങ്ങ അതിലേക്ക് ഇടാം. 15 മിനിറ്റ് നേരം ഇതേപടി തന്നെ സൂക്ഷിക്കുക. അതിനുശേഷം നിങ്ങൾ എടുക്കുക, വെള്ളം ഉപയോഗിച്ച്, സാധാരണ വെള്ളം ഉപയോഗിച്ച് കഴുകുക. ഈ മുന്തിരിയുടെ സ്ഥാനത്ത് മറ്റേത് ഫ്രൂട്ട്സ് ആണെങ്കിലും നമുക്ക് ഇതുപോലെ ഉപയോഗിക്കാവുന്നേ ഉള്ളൂ. ഓക്കെ, ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് തന്നെ ഫ്രൂട്ട്സ് ആണെങ്കിലും അല്ലെങ്കിൽ വെജിറ്റബിൾ ആണെങ്കിലും ശരി, ഒരു 70-75% നമുക്ക് ഇതിൻ്റെ അകത്തുള്ള കീടനാശിനികളെല്ലാം നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കും. അക്കാണല്ലോ വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്കിത് ചെയ്യാവുന്നേ ഉള്ളൂ. അതായത് ബേക്കിംഗ് സോഡയും അതുപോലെ തന്നെ നമ്മുടെ വീട്ടിൽ കിട്ടുന്ന പുളിവെള്ളവും ഉപയോഗിച്ച് തന്നെ നമുക്ക് ഈസിയായിട്ട് പച്ചക്കറികളും അതുപോലെ തന്നെ ഫ്രൂട്ട്സിലുമുള്ള മാക്സിമം രാസപദാർത്ഥങ്ങൾ നമുക്ക് ഒഴിവാക്കാവുന്നേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ താല്പര്യമുള്ളവരെല്ലാം ചെയ്തു നോക്കുക. ഇനി മുതൽ നല്ല പച്ചക്കറികൾ, അതായത് കീടനാശിനികളില്ലാത്ത പച്ചക്കറികളും അതുപോലെ തന്നെ കീടനാശിനികളില്ലാത്ത പഴവർഗ്ഗങ്ങളും കഴിച്ച് നല്ല സമ്പുഷ്ടമായ ഒരു ആരോഗ്യം നിങ്ങൾക്ക് കെട്ടിപ്പടുക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് തന്നെ പറയട്ടെ. കണ്ടത് മനോഹരം, കാണാൻ പോകുന്നത് അതിമനോഹരം. നമുക്ക് കാണാം മറ്റൊരു എപ്പിസോഡിൽ മറ്റൊരു വീഡിയോയുമായി. ഞാൻ വരും നിങ്ങളുടെ സ്വന്തം ജോബിയോ അല്ലെങ്കിൽ അതുവരേക്കും ഷോപ്രൈ. കൂടുതൽ വീഡിയോയ്ക്കും വിശകലനങ്ങൾക്കും ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യാനും യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും എൻ്റെ വെബ്സൈറ്റ് സന്ദർശിക്കുവാനും മറക്കാതിരിക്കുക. ജോബി വയലിങ്കൽ.